സാറേ ഇതിന് RS-30 സ്പെക് ആട്ടോ ഒന്ന് സൈൻ ചെയ്യണം. ഏതാണോ ഇതേതാ RS-30 ഹീലിയോ G95 48 ട്രിപ്പിൾ ക്യാമറ. ഇത് വൈകാതെ തന്നെ ഇവിടെ ഇറങ്ങി പോണ്ടി വരും. പേനയിട് എന്നാ ഞാനൊന്ന് കിറ്റ് മേടിക്കാൻ വരും. റേഷൻ കടയിൽ ഒന്ന് പോവാ. പുതിയ കിറ്റ് വന്നെന്ന് പറഞ്ഞാൽ കുറച്ച് അരിയും കൂടെ മേടിക്കണം. എന്തായാലും താനൊക്കെ എന്നെ മുടിപ്പിക്കും. അതിനു മുമ്പേ വല്ലോ ഞം ഞം മേടിക്കണമല്ലോ. ശരി എന്നാ, ഇനിയും പുതിയ ഫോണായിട്ട് വാട്ടോ, ഞാൻ സൈൻ ചെയ്ത് തരാം. ശരി, പോയിട്ടപ്പോ ഇനി വൈകാതെ കാണത്തില്ലായിരിക്കും. ബൈ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 40,000 രൂപയിൽ താഴെ വരുന്ന മികച്ച സ്മാർട്ട് ഫോൺസിനെ പറ്റിയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ടോപ്പ് 5 സ്മാർട്ട് ഫോൺസ് അണ്ടർ 40,000 രൂപ. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോൺ മെയിനേക്ക് യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറെ ഞാൻ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പം ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ബഡ്ജറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞത് 35,000 തൊട്ട് 40,000 രൂപ വരെയാണ്. ഈ ഒരു ലിസ്റ്റിനകത്ത് IQ7 Mi 11 X ഇല്ല, കാരണം അത് 30,000 തൊട്ട് 35,000 വരെയുള്ള റേഞ്ചാണ്. അപ്പം അതിന് 36,000 രൂപയുടെ വേരിയൻ്റ് ഉണ്ടെങ്കിൽ പോലും അത് റെക്കമെൻഡ് അല്ല എടുക്കാൻ. സോ ആ രണ്ട് ഫോൺസും ഈ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല, കാരണം അത് under 35K എന്ന് വേണേൽ പറയാം. ഇപ്പോൾ under 40K എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 35,000 തൊട്ട് 40,000 രൂപ വരെ ചിലവാക്കാമെങ്കിൽ കിട്ടാവുന്ന ബെസ്റ്റ് ഫോൺസിനെ പറ്റിയാണ് പറയുന്നത്. സോ ആദ്യമായിട്ട് നിൽക്കുന്നത് നമ്മളുടെ 1+8T ആണ്. എന്തുകൊണ്ട് ഈ ഒരു ഫോൺ വെച്ചതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു ഓൾറൗണ്ടർ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് സെറ്റപ്പിലുള്ള ഒരു ബഡ്ജറ്റ് ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നൊക്കെ പറയാം, ആ ഒരു റേഞ്ചിലേക്കുള്ള ഒരു ഒറ്റ ഫോൺ ഇതാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ഇറങ്ങിയതാണ്. അപ്പം ഇത് ഇപ്പോഴും 1+ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫോൺ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനിലേ നോക്കാം. 6.55 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഫ്ലൂയിഡ് ആമലെഡ് ഡിസ്പ്ലേ ആണ്. 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. HDR10+ സർട്ടിഫൈഡ് ആണ്. ഗൊറില്ല ഗ്ലാസ് 5 ആണ്. ഗ്ലാസ് ബാക്ക് ആണ്. അലൂമിനിയം ഫ്രെയിം ആണ്. സ്നാപ്ഡ്രാഗൺ 865 5G ചിപ്സെറ്റ് ആണ്. 7 nanometer ചിപ്സെറ്റ് ആണ്. N78 N41 രണ്ട് 5G ബാൻഡ്സ് ആണുള്ളത്. LPDDR4X റാം ടൈപ്പ് ആണ്. UFS 3.1 ആണ്. ലിക്വിഡ് കൂളിങ്ങിന് സപ്പോർട്ടുണ്ട്. 48MP ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. 16MP അൾട്രാവൈഡ് ഉണ്ട്. 5MP മാക്രോ ഉണ്ട്. 2MP മോണോക്രോം ഉണ്ട്. ഇതിൽ 48MP സെൻസർ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 16MP ഫ്രണ്ട് സെൽഫി ഉണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് സ്കാനർ ഉണ്ട്. 4500mAh ബാറ്ററി, 65W ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. സോ ഈ ഒരു ഫോൺ എടുക്കാൻ കാര്യം, കാരണം കഴിഞ്ഞ വർഷം ഇറങ്ങിയാലും ഇത് അത്യാവശ്യം നല്ല ഫോണാണ്. എനിക്ക് തോന്നുന്നത് 1+9R എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിൽ കുറച്ചുകൂടെ ബെറ്റർ 80 തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനാണ് കുറച്ചുകൂടെ കൂടുതൽ പോസിറ്റീവ് റിവ്യൂസ് വന്നത്. കാരണം 9R ക്യാമറ എന്ന് പറഞ്ഞാൽ ഒട്ടും കൊള്ളത്തില്ലെന്നാണ് പറയപ്പെടുന്നത്. സോ 9R ഈ ഒരു ലിസ്റ്റിലുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം 1+ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. നിലവിലെ പ്രൈസ് 8GB 120GB പ്രൈസ് ഏകദേശം 38,000-39,000 രൂപ റേഞ്ചിലാണ്. അപ്പം നിങ്ങൾക്ക് ഇനിയും ഈ ഒരു ഫോൺ എടുക്കുന്നതിൽ കുഴപ്പമില്ല. ഓക്സിജൻ ഓയിസ് ഓഫ് കോഴ്സ് ഇതാണ് 1+ ഫോൺസിൻ്റെ നിലവിലുള്ള അഡ്വാൻറ്റേജസ്. ഓക്സിജൻ ഓയിസ് ഇവരെന്ന് നിർത്തുന്നോ അന്ന് 1+ തകരുന്നു, അതാണ് സത്യം. സോ എന്തായാലും നമുക്ക് കണ്ടറിയേണ്ടി വരും. സോ അടുത്തായിട്ടുള്ളത് 3rd സ്ഥാനത്തിരിക്കുന്ന സ്മാർട്ട് ഫോണുകളാണ്. അപ്പം എന്തുകൊണ്ട് സ്മാർട്ട് ഫോണുകളെന്ന് പറയാൻ കാര്യം, 2 ഫോണുണ്ട്. അപ്പം ഒരു ഫോൺ 1+9R ആണ്, മറ്റേത് Vivo X60 ആണ്. ആദ്യമേ തന്നെ നമുക്ക് Vivo X60 സ്പെസിഫിക്കേഷനിലേക്ക് നോക്കാം. ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്ന 6.56 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ആംബ്ല ഡിസ്പ്ലേ ആണ്. 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. HDR10 സർട്ടിഫൈഡ് ആണ്. ഗൊറില്ല ഗ്ലാസ് 6 ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ്. ഗ്ലാസ് ബാക്കാണ്, നോട്ട് ചെയ്യേണ്ടതാണ്. സ്നാപ്ഡ്രാഗൺ 870 5G ചിപ്സെറ്റ് ആണ്. ഇവിടെ നമുക്ക് രണ്ട് ബാൻഡുള്ള N77 N78. LPDDR5 റാം ടൈപ്പ് ആണ്. UFS 3.1 ആണ്. 48MP ഒരു OIS ഉള്ള ഒരു ക്യാമറയാണ്. 13MP ടെലി ഫോട്ടോ ലെൻസ് ഉണ്ട്. 2X ആണെന്ന് തോന്നുന്നു. 13MP അൾട്രാ വൈഡ് ഉണ്ട്. ഫ്രണ്ടിലേക്ക് വരാണെങ്കിൽ 32MP ഫ്രണ്ട് ക്യാമറയാണ് ലഭിക്കുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. 4300mAh ബാറ്ററി ഉള്ളു. 33W ഫാസ്റ്റ് ചാർജറാണ്. സോ ഈ ഒരു ഫോൺ മേടിക്കാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നോക്കിയിട്ട്
വൺ പ്ലസ് നയൻ ആറിനേലും കുറച്ചുകൂടെ ബെറ്റർ വിവോ എക്സ് സിക്സ്റ്റി എടുക്കുന്നതാണ്. ബ്രാൻഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്, കാരണം എന്താ പറയുക, ഒരു 45,000 അല്ലെങ്കിൽ 40,000 റേഞ്ചിലൊക്കെ വിവോയുടെ ഒരു ഫോൺ എടുക്കാൻ ചിലരൊക്കെ മടിക്കും. പക്ഷേ ഈ ഒരു ഫോൺസിനെ പറ്റി അധികം നെഗറ്റീവ്സ് ഒന്നും കേട്ടിട്ടില്ല. ക്യാമറ കാൾ സൈസിൻ്റെ കൊളാബറേഷനോടെ ഉണ്ടാക്കിയതാണ്. സോ നല്ല ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിലുള്ളത്. ബാക്കി വൺ പ്ലസ് നയൻ ആറുമായിട്ട് സെയിം സ്പെസിഫിക്കേഷൻസ് ആണ്. സോ കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫോണാണ്. ക്യാമറ കുറച്ചുകൂടെ താല്പര്യമുള്ളവർക്ക് വൺ പ്ലസ് ഫോൺസ് എടുക്കുന്നതിലും നല്ലത് ഈ ഒരു എക്സ് സിക്സ്റ്റി എടുക്കുന്നതാണ്. അടുത്തായിട്ടുള്ളത് ഓഫ് കോഴ്സ് വൺ പ്ലസ് നയൻ ആറാണ്. ഇത് 40,000 എന്ന ടൈറ്റ് ബഡ്ജറ്റിൽ ഇറക്കിയ ഫോണാണ്. വേറൊരു കാര്യം, വിവോ എക്സ് സിക്സ്റ്റിയുടെ പ്രൈസ് 38,000 ഉള്ളൂ, ഇതിനേലും ചീപ്പറാണ്. അപ്പം വൺ പ്ലസ് നയൻ ആറിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 6.55 ഇഞ്ചിൻ്റെ ഒരു ഫുൾ എച്ച് ഡി പ്ലസ് ഫ്ലൂയിഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. HDR10+ ആണ്. ഇവിടെ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 6 ആണ് ലഭിക്കുന്നത്. അലൂമിനിയം ഫ്രെയിമാണ്. ഇവിടെ ഗ്ലാസ് ബാക്ക് ആണ്. ക്വാൾകം സ്നാപ്ഡ്രാഗൺ 870 5G ചിപ്സെറ്റ് ആണ്. N41, N78 രണ്ട് ബാൻഡ്സ് ആണ്. LPDDR5 UFS 3.1 48MP OIS ഉള്ള ക്യാമറയാണ്. 16MP അൾട്രാവൈഡ്, 5MP മാക്രോ, 2MP മോണോക്രോം, 16MP ഫ്രണ്ട് ക്യാമറ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനർ ഉണ്ട്. 4500mAh ബാറ്ററിയും 65W ഫാസ്റ്റ് ചാർജറും. സോ ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യാമറ ഉള്ള വൺ പ്ലസ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല ക്യാമറ ഉള്ള വൺ പ്ലസ് ആണെങ്കിൽ വൺ പ്ലസ് 8 ആയിരിക്കും ബെറ്റർ. ഇതിൻ്റെ ക്യാമറയ്ക്ക് മാത്രം അത്ര നല്ല ഒരു റിവ്യൂസ് അല്ല കേൾക്കുന്നത്, ബാക്കിയെല്ലാം സെറ്റാണ്. വൺ പ്ലസ് 8 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിൻ്റെ അകത്തോട്ട് ക്വാൾകം സ്നാപ്ഡ്രാഗൺ 870 എന്ന് പറഞ്ഞ ചിപ്പ് വെച്ചതാണ് വൺ പ്ലസ് 9R, അല്ലാതെ വലിയ വ്യത്യാസം ഒന്നുമില്ല. സോ ക്യാമറ എനിക്ക് തോന്നുന്നു ഇച്ചിരൂടെ നല്ലത് വൺ പ്ലസ് 8 ആണ്. സോ ഇതിൻ്റെ അത്യാവശ്യം റിവ്യൂസിനകത്തെല്ലാം അത്യാവശ്യം എന്താ പറയുക, ആ ഒരു ബഡ്ജറ്റിന് കൊള്ളത്തില്ലെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ X60 കുറച്ചുകൂടെ ബെറ്ററാണ്. ഈ രണ്ടിനത്തിലും ബെറ്ററാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്സിജൻ ഓയിസ് എന്ന് പറഞ്ഞ അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട്. വൺ പ്ലസ് 9R എടുക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ്, അത്യാവശ്യം നല്ലതാണ്. ഗെയിമറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ ഒരു ഫോൺ പ്രിഫർ ചെയ്യാവുന്നതാണ്. അപ്പം അടുത്തായിട്ടുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള ഫോണാണ്. അപ്പോൾ ഈ ഒരു ഫോൺ സത്യം പറഞ്ഞാൽ രണ്ടാം സ്ഥാനം ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ആ ഒരു പ്രോസസ്സർ വെച്ച് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഫോൺ വേറൊന്നുമല്ല, Mi 11X Pro ആണ് നമ്മുടെ ഈ ഒരു രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ഫോൺ. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. HDR10+ ആണ്. ഗൊറില്ല ഗ്ലാസ് 5 ആണ്. പ്ലാസ്റ്റിക് ഫ്രെയിം ആണ്. ഗ്ലാസ് ബാക്ക് ആണ്. N77, N78 രണ്ട് 5G ബാൻഡ്സ് ആണ്. ക്വാൾകം സ്നാപ്ഡ്രാഗൺ 888 ആണ്. 888 ഏറ്റവും പവർഫുൾ ആൻഡ്രോയിഡ് പ്രോസസ്സറാണ്. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ ലഭിക്കും. LPDDR5 ആണ്. UFS 3.1 ആണ്. 108MP ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 8MP അൾട്രാവൈഡും 5MP മാക്രോം, 20MP ഫ്രണ്ട് ക്യാമറയാണ് ലഭിക്കുന്നത്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സ്കാനർ ഉണ്ട്. 4520mAh ബാറ്ററി, 33W ഫാസ്റ്റ് ചാർജർ. സോ ക്യാമറ ഹാർഡ്വെയറിൽ എന്താ പറയുക, ഉപയോഗമുള്ള ക്യാമറകൾ കുറവാണ്. അതായത് ടെലിഫോട്ടോ ലെൻസ് ഇവിടെ ഇല്ല. അൾട്രാ വൈഡ് 8MP ഉള്ളൂ. രണ്ട് ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളൂ. ക്യാമറ 108MP അത്യാവശ്യം കാലിബ്രേറ്റഡ് ആണ്. വലിയ കുഴപ്പമില്ലെന്നാണ് കേൾക്കുന്നത്. സോ 888 എന്ന് പറഞ്ഞാൽ 888 എന്ന് പറഞ്ഞാൽ പ്രോസസർ ഉള്ളതുകൊണ്ട് നല്ല അഡ്വാൻറ്റേജ് ആണ്. ചീപ്പസ്റ്റ് സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറഞ്ഞ ഫോണാണ് ഇതും. അപ്പം അത്യാവശ്യം നല്ല പെർഫോമൻസ് ഗെയിമിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓഫ് കോഴ്സ് ഷാവ്മിയുടെ ഫോണാണ്. ഇപ്പം നിങ്ങൾ 40,000 രൂപയാണ് മുടക്കുന്നത്. സ്റ്റിൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് തന്നെ പറയാവുന്ന ഒരു ഫോണാണ്. സോ ഇതും വളരെ നല്ലൊരു ഫോണാണ്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കറക്റ്റ് 40,000 രൂപയാണ്. അതായത് 8GB 120GB പ്രൈസ്. അടുത്തായിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് പൊസിഷനാണ്, നിങ്ങൾക്ക് എല്ലാവരും ഗസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു, IQ 7 Legend ആണ്. കാരണം ഇതാണ് സത്യം പറഞ്ഞാൽ ഫ്ലാഗ്ഷിപ്പ് കില്ലർ. അതിനകത്ത് വേറൊരു ചോദ്യമില്ല. മറ്റേ ഫോണിന് OIS ഇല്ല Mi 11X Pro-യിൽ, അത് ഉൾപ്പെടെ ഉള്ള ഒരു സാധനമാണ് ഇത്. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 6.62 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. HDR 10+ ആണ്. സ്കോട്ട് സെൻസേഷൻ്റെ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അലൂമിനിയം ഫ്രെയിമാണ്, അത് നോട്ട് ചെയ്യേണ്ടതാണ്. സ്നാപ്ഡ്രാഗൺ 888 5G. ഓഫ് കോഴ്സ് രണ്ട് ബാൻഡാണ്. N78, N77. LPDDR5 ആണ്. UFS 3.1 ആണ്. 48MP സോണിയുടെ സെൻസറാണ്. IMX598 ഒരു കസ്റ്റം മെയ്ഡ് സെൻസറാണ്. ഇവിടെ നമുക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. 13MP ഒരു പോർട്രേറ്റ് ലെൻസ് ഉണ്ട്. ഇത് വെച്ച് തന്നെ 2X ഒപ്റ്റിക്കൽ സൂമും നമുക്ക് എടുക്കാൻ പറ്റും. സോ ഒരു ടെലിഫോട്ടോ എന്ന് വേണമെങ്കിൽ പറയാം. 13MP ഒരു അൾട്രാ വൈഡ് ലെൻസും ഉണ്ട്. സോ അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള ക്യാമറ ഹാർഡ്വെയർ ആണ്. 16MP ഫ്രണ്ട് ക്യാമറ ഉണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഹൈറസ് ഓഡിയോ സർട്ടിഫൈഡ് ആണ്. കൂടാതെ തന്നെ എന്തോ പ്രത്യേക ഓഡിയോ ഒപ്റ്റിമൈസേഷൻ ഉള്ള ഒരു സ്പീക്കർ സെറ്റപ്പ്സ് ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനർ ഉണ്ട്. 4000mAh ബാറ്ററി ഉള്ളൂ. 66W ഫ്ലാസ് ചാർജർ ഉണ്ട്. സോ
ബാറ്ററിയുടെ കാര്യത്തിലാണ് ഇവിടെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കാര്യത്തിലും ഈ ഒരു സാധനം ഫ്ലാഗ്ഷിപ്പ് കില്ലർ അല്ലെങ്കിൽ മോൺസ്റ്റർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു ഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 8GB 128GB പ്രൈസ് ആണ്, 39,990. ഈ ഒരു ഫോണിന് ഒരു പ്രത്യേകത മെയ് 10 വരെയാണ് തോന്നുന്നു നമുക്ക് ആമസോണിൻ്റെ ഒരു 2,000 രൂപയുടെ കൂപ്പൺ വൗച്ചറുണ്ട്, അത് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 37,990 രൂപയ്ക്ക് കിട്ടും. അത് എല്ലാവർക്കും കിട്ടുന്നതാണ്. സോ ആര് പ്രീ ഓർഡർ ചെയ്താൽ ഈ ഒരു മെയ് 10 ആ ഡേറ്റിന് മുമ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും 38,000 രൂപയ്ക്ക് ഒരു ഫോൺ കിട്ടുകയുള്ളൂ. സോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 4 ഫോൺസിനേലും വേ ബെറ്റർ പ്രൈസിങ്ങും വേ ബെറ്റർ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ഫോൺ. നിങ്ങളൊരു ഗെയിമറാണ്, നിങ്ങൾക്ക് ഹൈ പെർഫോമൻസ് വേണം, നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ഒരു നല്ല ക്യാമറ വേണം, ഇതെല്ലാം IQ7 Legendലുണ്ട്. നിലവിലെ റിപ്പോർട്ട്സും റിവ്യൂസ് എല്ലാം അനുസരിച്ച് നല്ല ഒരു ക്യാമറ ഹാർഡ്വെയർ സിസ്റ്റമാണ് IQ7 Legendലുള്ളത്. സോ അത്യാവശ്യം ക്യാമറയും നിങ്ങൾക്ക് കിട്ടും, അത്യാവശ്യം ഓൾറൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഓൾറൗണ്ടർ ഫ്ലാഗ്ഷിപ്പ് കില്ലർ. ഫ്ലാഗ്ഷിപ്പ് കില്ലറിൽ വേണ്ട എല്ലാ സെറ്റപ്പും ഈ ഒരു ഫോണിലുണ്ട്. ഇതിനകത്ത് ഫൺ ടച്ച് ചോയ്സ് ആണ്, അത് ചിലർക്കേലും ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നാം. അപ്പം അത്യാവശ്യം ഇമ്പ്രൂവ്ഡ് ഒക്കെ ആയി. അപ്പം 40,000 രൂപ എന്ന ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് സ്പെസിഫിക്കേഷൻ ഉള്ള ഫോൺ ഇതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, വൺ പ്ലസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വൺ പ്ലസ് 9R അല്ലെങ്കിൽ 8T നോക്കാം. ഇനി എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല ക്യാമറ വിവോയുടെ ആയിരിക്കാനാണ് സാധ്യത, കാരണം വിവോ കൂടുതൽ ക്യാമറ ഓറിയൻറ്റഡ് ഫോൺസാണ് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറ കുറച്ചുകൂടെ നല്ല രീതിയിൽ വേണമെന്നുള്ളവർ X60 നോക്കുന്നതിലും കുഴപ്പമില്ല, കാരണം ഈ പറഞ്ഞ കാൾ സൈസിൻ്റെ ഒക്കെ പാർട്ട്ണർഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നല്ല ഔട്ട്പുട്ട്സ് ഒക്കെ ലഭിച്ചെന്നിരിക്കും. സോ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് IQ7 Legend ആണ് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ. ഞാൻ എടുക്കുകയാണെങ്കിൽ IQ7 Legend എടുക്കുകയുള്ളൂ. സോ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങളുടെ ഏതെങ്കിലും ലിസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഇടുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ബൈ.